പാടില്ല എത്ര കടിച്ചാൽ മതി വരില്ല വാഴക്കയിലിരുന്ന് ഒന്നും ഞാൻ ആടും കിളിയെ പൂവൻ കുലയിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിസ് ഗ്രീൻ വിൻഡോ. ഇന്നൊരു ഓണം സ്പെഷ്യലാണ്. പൈനാപ്പിൾ പച്ചടി ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. നമുക്ക് പൈനാപ്പിൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ അതിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ഷുഗർ ഒന്ന് അതിൽ നന്നായി മിക്സായി വന്നോളൂ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം തേങ്ങയാണ്. അപ്പം നമുക്ക് തേങ്ങ കൂടി ഒന്ന് തെരവെടുക്കണം. ഇപ്പൊ ഞാന് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചെരവെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ പറ്റും. അപ്പൊ കുക്കറിലിട്ട് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം അധികം ആവരുത്. ഒരു ഗ്ലാസ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം നമ്മൾ ആ പൈനാപ്പിൾ വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് പച്ചമുളക്, രണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഇത്തിരി കടുക്, ചീരകം, ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ദൂഷനിലയിൽ വിളമ്പാൻ വിഭവങ്ങൾ ഏതൊക്കെയായ എൻ്റെ നീലിപ്പെണ്ണേ. ഇഞ്ചിയും ഉള്ളിയും തൊടുകറികൾ പിന്നെ നല്ലുരവിയലും കൂട്ടുകറിയും കാളനുമോളനും അടുപ്പത്തുണ്ടേ വായിൽ ായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം പൈനാപ്പിള് വെന്തിട്ടുണ്ടോ നോക്കാം. നമ്മൾ പൈനാപ്പിളൊക്കെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊരു വേറൊരു ചട്ടിയിലേക്ക് മാറ്റാണ്. നമ്മൾ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്തത് കൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ആയിട്ടില്ല. വെള്ളം കുറവാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ട വേറൊരു സാധനം തൈരാണ്. അപ്പൊ പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് ആഡ് ചെയ്താൽ മതി പുളിക്കനുസരിച്ചിട്ട്. കാരണം നമ്മളിത് വെക്കുന്നതിനനുസരിച്ച് ഒരു ചെറിയ പുളിയൊക്കെ കൂടി വരും. അതുകൊണ്ട് അങ്ങനെ പാകം നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. നമ്മളിതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് വറവിടുന്നതാണ്. അപ്പൊ കുറച്ചധികം കടുകൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് വറവിടാം. നല്ല പച്ച വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് വറവിടാം. തൈര് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. തൈര് ഉടച്ചതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക സമയം തീ ഓണാക്കി വെക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ നമ്മളത് ഓഫ് ചെയ്തെടുക്കുക. അപ്പൊ നല്ല വെളിച്ചെണ്ണയിലേക്ക് കുറച്ചധികം കടുക്, വറ്റൽമുളക്, കറിവേപ്പില സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല മണപ്പൊടിയായി നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് പൈനാപ്പിൾ പച്ചടി ഒരു സ്പെഷ്യൽ ആവട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.